അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 21 ലക്ഷത്തിലേക്ക് കടക്കുന്നു. ടെക്സസിൽ മാത്രം രോഗികൾ 80,000 കടന്നു. അതിനിടെ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുകയാണ്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് രഞ്ജിത് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിന്റെ മരണവും അത് സംബന്ധിച്ച് നടന്ന കലാപങ്ങൾക്ക് ഒരു അയവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റാലികളുടെ ഫലമായിട്ട് ഏകദേശം 40,000 ആളുകൾ സംബന്ധിച്ച വലിയൊരു റാലിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹ്യൂസ്റ്റണിലൊക്കെ നടന്നത്. അപ്പോൾ അതിനോടകം തന്നെ ഈ കോവിഡിൻ്റെ വ്യാപനവും വലിയ രീതിയിൽ കൂടി എന്നുള്ളതാണ് ടെക്സസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. ഇപ്പോൾ അമേരിക്കയിലെ മരണസംഖ്യ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 115,000 മുകളിലെത്തി എന്നുള്ളതാണ്. അതുപോലെ രോഗബാധിതരുടെ എണ്ണമാണെങ്കിൽ 264,000 മുകളിലെത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രോഗമുക്തി നേടിയവരുടെ എണ്ണവും 800,000 പുറത്തായി എന്നുള്ളതാണ്. ടെക്സസിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വർധന ടെക്സസിന്റെ മുഴുവൻ ബാധിതരുടെ എണ്ണം ഇപ്പോൾ 80,000 മുകളിൽ എത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഫ്ലോറിഡയും മിഷിഗണും ഒക്കെ പിന്നിലാക്കി ടെക്സസ് രോഗബാധിതരുടെ ഇടയിൽ മുന്നിലാവാനുള്ള വലിയ ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പടുകൂറ്റൻ റാലികളാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ. അതുപോലെ ജോർജ് ഫ്ലോയിഡിന്റെ 6 വയസ്സുകാരി മകൾക്ക് ടെക്സസ് സതേൺ യൂണിവേഴ്സിറ്റി ഒരു സ്കോളർഷിപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. തുടർ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് ടെക്സസ് സതേൺ യൂണിവേഴ്സിറ്റി നൽകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന് പറയുന്ന ഈ ക്യാമ്പയിനിങ്ങിന് ജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ അമേരിക്കയിൽ ഈ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 9.3% എത്തി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം സ്റ്റാർബക്സ് പോലെയുള്ള പല ചെയിൻ കമ്പനികളും അവരുടെ ഒരു 400 ഔട്ട്ലെറ്റുകൾ അടയ്ക്കാൻ പോകുന്നു എന്നുള്ള സൂചനയുണ്ട്. അതവർ ഗോ ടു ഗോ ഔട്ട്ലെറ്റുകളാക്കി മാറ്റുന്നു എന്നും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അമേരിക്കയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ്. താങ്ക് യു എസ് കെ എൻ.